ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, ജീപ്പിൻ്റെ റാംഗ്ലർ. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. നിങ്ങൾ കമൻറ്റും ചെയ്യുക, കമൻറ്റ് ചെയ്താലേ നിങ്ങൾ ആരാണിത് ചെയ്തതെന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna... അപ്പോൾ ഈ വണ്ടിയുടെ ഇത് പ്രത്യേകത ഇതൊക്കെയാണ്. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാലേ ഓഫ് റോഡിന്, ഓഫ് റോഡിൻ്റെ രാജാവാണ്. നല്ല സുഖമാണ് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല സുഖമാണ്. ഇത്രയും നല്ല സുഖമുള്ളൊരു വണ്ടി വേറല്ല. ഇതിൻ്റെ ടയറും ഇതൊക്കെ അതിനായിട്ട് ചോദിച്ച രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ടയറുണ്ടല്ലോ, ഇത് ആദ്യം കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ചെറിയ ടയറായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വലിയ ടയറുകൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. വലിയ ടയറായിപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ റോഡിലൂടെയുള്ള യാത്ര, ഒരു ഹൈവേ റോഡിലുള്ള യാത്രയൊന്നും ഈ ടയർ ഇങ്ങനെ ചേഞ്ച് ചെയ്താലൊന്നും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ശരിക്കൊരു കംഫർട്ടായിട്ട് ഓടാനൊന്നും കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ 100% കമ്പനി നല്ല നീതി പുലർത്തിയിരിക്കുന്നു തന്നെ പറയാം. നല്ലൊരു കിണ്ണം കാച്ചി എന്ന് തന്നെ അറിയില്ലേ, അത്ര നല്ലൊരു ഹെഡ്ലൈറ്റാണ്. ഞാൻ ഒരുപാട് വണ്ടികൾ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഇതിൻ്റെ അത്ര ഒരു പിടിച്ചിട്ടില്ല. പിന്നെ അവരുടെ എംബ്ലം ഇതൊക്കെ ആ സൈഡിൽ തന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയെ കൂടുതലും നമുക്ക് കാണാൻ അട്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഇതിൻ്റെ ഈ ഒരു ടയർ തന്നെയാണ്. ടയർ ഒരുപാട് വലുപ്പം കൂടിയ ടയറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ റൂഫും കാര്യങ്ങളും ഇതൊക്കെ ചൂടുകാലത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം, തണുപ്പ് കാലത്ത് നമ്മൾ എടുത്ത് നമുക്ക് ഓടിക്കാം, കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് മാറ്റി ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചറുകൾ ഇതിലൊക്കെ കിടക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ എല്ലാ വണ്ടികളും പോലെ തന്നെ സെയിം തന്നെയാണ്. നമ്മുടെ കീ വണ്ടിൻ്റെ അകത്ത് വെച്ചാൽ മതി, പ്രത്യേകിച്ച് ഇതിൻ്റെ എഞ്ചിൻ സ്വിച്ചിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഭാഗത്ത് വരുന്നത് AC, അതുപോലെ തന്നെ സ്റ്റെയറിങ്ങിൻ്റെ മീറ്ററുകളൊക്കെ ഓരോ ഇതുകളാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നോർമലായിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ചില ഞാൻ ലംബർഗിനിയുടെ വീഡിയോ ഇട്ടിരുന്നു, അതിലൊന്നും നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓരോ ഗിയറും കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ ഫങ്ഷൻസും ചെറിയ ചെറിയ ഇതാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ AC ബട്ടണുകളാണ് ഇതൊക്കെ വരുന്നത്. AC നമുക്ക് ഹീറ്റ് കൂട്ടണോ കുറക്കണോ അതൊക്കെ അറിയാം. അതുപോലെ തന്നെ മറ്റേ AC ഏത് മോഡലാണ് വെക്കേണ്ടത് എന്നുള്ള ബട്ടണുകൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ്റെ ഇത്. പിന്നെ നമുക്കിതിൽ വരുന്നത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നതാണ് വിൻഡോ. വിൻഡോൻ്റെത് എവിടെയാണെന്നുള്ളതാണ്. വിൻഡോൻ്റെ അപ്പോൾ നമ്മളൊന്ന് പുള്ളി ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക, അങ്ങനെ ചെയ്താലാണ് സൈഡ് വിൻഡോസൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഗിയർ 4x4 ഗിയർ, അതുപോലെ പിന്നെ നമ്മുടെ ഇവിടെ ടെലിഫോൺ ചെയ്യാനും ഇതിനൊക്കെയുള്ള എല്ലാ ബട്ടൺസും കൺട്രോളും നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഹെഡ് ലാമ്പിൻ്റെത്. പിന്നെ നമ്മുടെ ഇത് വരുന്ന ഹെഡ്ലൈറ്റ് എത്ര ദൂരം കൂട്ടണം കുറക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, വെള്ളം ഇതൊക്കെ വെക്കാനുള്ള ബോക്സും ഉണ്ട്. പിന്നെ ഇതൊക്കെ AC ആണ് കേട്ടോ കണ്ടത്. പിന്നെ AC കൺട്രോളൊക്കെ നമുക്ക് ഡിസ്പ്ലേ കാണിച്ചിരുന്നതാണ്, ഞാൻ ആ ബട്ടണ് പ്രസ് ചെയ്തപ്പോൾ കണ്ടത്. നമ്മുടെ AC കൺട്രോൾ, അതുപോലെ തന്നെ റേഡിയോ ചാനൽസ്, ഇങ്ങനെയുള്ള എല്ലാ അതും വണ്ടിയുടെ സെറ്റിങ്സ് എല്ലാം അവിടെ ഡിസ്പ്ലേയിൽ ശരിക്കും കാണുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യത്തിൽ നടന്ന നമ്മൾ പുറത്തു നിന്ന് അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ 5000 dirhams ഉള്ളതായിട്ടുള്ളത്. ഈ ഒരു ടയറ്, അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻസർ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതിനെ വെറും ഒരു ഇതുള്ളതായിട്ടുള്ളത്, 5000 dirhams ഉള്ളതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുന്നൊക്കെ ഇത് ചേഞ്ച് ചെയ്യണം, UAE നിന്നൊക്കെ ചേഞ്ച് ചെയ്യണം, ഇത് ഒരുപാട് പൈസ വരേണ്ടതാണ്. അപ്പോൾ അത്രയൊന്നും പൈസ ആയിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചെറിയ പൈസക്ക് ടയറ്, സസ്പെൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ ശരിക്കും കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെയെങ്കിൽ ഇത് ആൾട്രേഷൻ ചെയ്ത വണ്ടികൾക്കൊക്കെ ഒരുപാട്, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ആൾട്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം പിന്നെ മുറൂർന്നുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയൊരിത്, ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് ഇരിക്കേണ്ട രീതിയിലുള്ള ഒരു ഇതാണ്. അത്ര വലിയ ഒരു കംഫർട്ട് സീറ്റൊന്നുമല്ല. പിന്നെ സ്പീക്കറൊക്കെ മുകളിലാണ് വരുന്നത്. പിന്നെ എനിക്ക് ഈ വണ്ടിയുടെ ഇഷ്ടപ്പെടാതെ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഭാഗം കേട്ടത്, ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ, ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്.
wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. ഈ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടില്ല, പക്ഷെ റിവേഴ്സ് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും അതൊരു ക്യാമറ പോലെ കാണാൻ കഴിയുന്നതാണ്. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. Cause I grind through the climb, I invite pain. You'll never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief. അപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വീഡിയോയുള്ള ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അടുത്തടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഇടാനുള്ള പ്രചോദനം കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല. വണ്ടികളുടെ വീഡിയോസ് എല്ലാ ശനിയാഴ്ചയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ പുതിയ പുതിയ വണ്ടികളുടെ വീഡിയോസ് എല്ലാ ശനിയാഴ്ചയും, അല്ലാത്ത ദിവസങ്ങളിൽ സാധാരണ വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, ബൈ.